നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം എന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മേടമാസം ഇരുപത്തി എട്ടാം തീയതി ആയി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ നക്ഷത്രം മകൈരം നക്ഷത്രമാണ് മകൈരം നക്ഷത്രം രാവിലെ കഴിയുമ്പോൾ മാറി തിരുവാതിര നക്ഷത്രത്തിലേക്ക് പോവും എങ്കിലും ഉദയനക്ഷത്രം മകൈരമാണ് അപ്പോൾ നമുക്കിന്ന് നക്ഷത്രം മകൈരം ആയാലും തിരുവാതിര ആയാലും നമുക്ക് ദോഷഭാവത്തെ കൊടുക്കുന്ന നക്ഷത്രമല്ല എങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ് ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ശനിയെ മന്ദനെന്നാണ് വിളിക്കുന്നത് മന്ദനെന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി എല്ലാ കാര്യങ്ങളെയും പതുക്കെ ശനി കൊണ്ടുപോവുള്ളൂ ശനി എല്ലാ കാര്യങ്ങളെയും ഇഴയ്ക്കും ഒരു കാര്യങ്ങളും അത്ര കണ്ട് ഭംഗിയായി പോകത്തില്ല ഇപ്പം ശനീശ്വരനെ നമുക്ക് എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും നമുക്ക് ഗുണഫലത്തെ പ്രധാനിച്ചു തരും പ്രധാനമായിട്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരാണ് സൂക്ഷിക്കേണ്ടത് ശനിയാഴ്ച ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ കാരണം നമുക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ കഷ്ടതയേറിയ ഒരു വർഷമായി തീരും നിങ്ങൾക്ക് അതുകൊണ്ടാണ് നമ്മൾ പല തരത്തിലുള്ള പ്രതിവിധി ചെയ്ത് ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് പറയണേ അപ്പോൾ കഷ്ടത കുറച്ച് നമുക്ക് കൊണ്ടുപോകണം അതിനുവേണ്ടി എന്ത് ചെയ്യണം ശനിയെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശനിയെ പ്രീതിപ്പെടുത്തണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം ശാസ്താവിൻ്റെ അമ്പലത്തിൽ ദർശനം ചെയ്യണം ഭഗവാന് നീരാഞ്ജനം കത്തിക്കണം അതുപോലെ എള് പായസം വയ്ക്കണം അഭിഷേകം ചെയ്യണം ഇതൊക്കെ ശനീശ്വരൻ്റെ ദോഷം ശമിപ്പിക്കാൻ തീരും അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും പറ്റുന്ന ശനിയാഴ്ചകളിലും ഒരു വർഷക്കാലവും നീരാഞ്ജനം കത്തിക്കാൻ ശ്രമിക്കുക നമുക്ക് ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരാനും ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് സഹായകരമായി തീരും അല്ലെങ്കിൽ അസുഖവും അസ്വസ്ഥതയും വഴക്കും പ്രശ്നങ്ങളും സമാധാനവും ഇല്ലായ്മയും കാര്യങ്ങളെല്ലാം വന്നുഭവിക്കുക എന്തിനിറങ്ങിയാലും തടസ്സം ഇങ്ങനെ വിഷമിപ്പിക്കാനിടയുള്ള കാലയളവായതുകൊണ്ട് ഈ പരിഹാരങ്ങൾ ചെയ്തു കൊള്ളുക അതിനൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് പോകുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം പ്രത്യേകിച്ച് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചെയ്താൽ അത് മന്ദതയുണ്ടാക്കും ഇല്ല ഇന്ന് ചില ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് അഭിജിത് മുഹൂർത്തം എടുക്കാം പതിനൊന്ന് മണി നാൽപ്പത്തേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ ആണ് നമുക്ക് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം പതിനൊന്ന് മണി അമ്പത്തിയേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്കെടുക്കാം അതേപോലെ തന്നെ ഇന്ന് രാഹുകാല സമയം കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് ഒമ്പത് മണി തൊട്ട് പത്തര മണിവരെ ഉണ്ട് എന്ന് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒമ്പത് മണി തൊട്ടല്ല രാവുകാല സമയം വരുന്നത് ഒമ്പത് മണി പതിനാല് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് അതുപോലെ നമുക്ക് ഏറ്റവും പേടിക്കേണ്ട രണ്ട് പേരാണ് ഗുളികന് യമകണ്ഠനും ഗുളികകാല സമയം വരുന്നത് ആറ് മണി എട്ട് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെയും അതേപോലെ യമഖണ്ഡകാലം വരുന്നത് ഒരു മണി അമ്പത്തിനാല് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെയും ഈ സമയങ്ങൾ ആകിലും ഒരു കാര്യത്തിലും കൊണ്ട് കൈവയ്ക്കരുത് ഒഴിവാക്കി കളയണം ഇന്നത്തെ ദിവസം നമുക്ക് ശനീശ്വരനെ പ്രാർത്ഥിച്ച് പോകുന്ന വന്നതാണ് അതേപോലെ തന്നെ നമുക്ക് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട് ശനിയുടെ കള്ളറിലുള്ള വസ്ത്രം നീലവസ്ത്രമോ കറുത്ത വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അത് ആയിട്ടായാലും ശരി ഷർട്ടായിട്ടായാലും ശരി ടീഷർട്ടായിട്ടായാലും ശരി നമുക്ക് നീലയോ കറുപ്പോ നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരു കറുത്ത കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുക ഇടയ്ക്കിടയ്ക്കെടുത്ത് മുഖം തുടക്കിയൊക്കെ ചെയ്താൽ മതി നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഇന്ന് നല്ല ദിവസമല്ല ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മാത്രമല്ല അല്ലാത്തവരും സൂക്ഷിക്കണം ഇന്ന് പ്രാർത്ഥന നിരതയായിരിക്കണം എപ്പോഴും നമുക്ക് പ്രാർത്ഥന കൊണ്ട് എന്ത് ദോഷത്തെയും നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജി കൊണ്ട് മാറ്റാം പോസിറ്റീവാണ് പ്രാർത്ഥന അത് ദൈവത്തെ പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക എല്ലാവർക്കും സർവേശ്വരൻ നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം